നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ ഓപ്റ്റൗട്ടിനെ പറ്റിയിട്ട് ഓൾറെഡി രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്റ്റൗട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് ഓപ്റ്റൗട്ട് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ട് മുന്നേ ഒരു മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ സിംഗിൾ ഗ്രൂപ്പ് മാത്രമായിട്ട് ഓപ്റ്റൗട്ട് ചെയ്യുന്നൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചാണ് ഞാൻ അറിയാണ്ട് ഓപ്റ്റൗട്ട് ചെയ്ത് പോയാൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു വെബ്രാളത്തിൽ പെട്ടെന്ന് അറിയാണ്ട് ഓപ്റ്റൗട്ട് ചെയ്തു പോയി, എനിക്ക് ഓപ്റ്റൗട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ എനിക്ക് സിംഗിൾ ഗ്രൂപ്പ് ആയിരുന്നു ഓപ്റ്റൗട്ട് ചെയ്യേണ്ടത്, ഞാൻ ഫുൾ ഗ്രൂപ്പ് ഓപ്റ്റൗട്ട് ഓൾറെഡി ചെയ്തു പോയി, ഇനി എന്താ ചെയ്യാൻ പറ്റും, എനിക്ക് തിരിച്ച് ഓപ്റ്റിൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഓപ്ഷനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ ഞാൻ ഡെമോ ആയിട്ട് ഫുൾ ആയി എങ്ങനെയാണ് ഓപ്റ്റിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുക. സിഎംഎയുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മാക്സിമം റെഫർ ചെയ്ത് കൊടുക്കുക. ചെയ്യേണ്ട കാര്യം ആദ്യമേ ഗൂഗിൾ ചെയ്യുക, ICMI അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് ചെല്ലുക. ഏറ്റവും ടോപ്പിലെ സ്റ്റുഡൻസിൻ്റെ ബാനറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാമിനേഷൻ ബാനർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിച്ചിരിക്കും. ഓക്കെ, എക്സാമുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിച്ചിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മുടെ ഓപ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഈ കണ്ടോ, അതായത് ഓപ്റ്റ് ഔട്ട് ഫെസിലിറ്റി ഫോർ ഇൻറ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എക്സാമിനേഷൻ ഓഫ് December 2021 till 27/10/2001 എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പോയാൽ അതേ പ്രൊസീജിയേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അത് തന്നെ ചെയ്യേണ്ടത്, താഴെ വന്നിട്ട് ക്ലിക്ക് ചെയ്യാൻ അടിക്കുക, ദെൻ ഓപ്റ്റ് ഔട്ട് ചെയ്യണം. നമ്മുടെ കോഴ്സ് ഇൻ്റർ ആണോ ഫൈനൽ ആണോ ആ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി ഓപ്റ്റ് ഔട്ട് ചെയ്തേല്ലേ, അപ്പോൾ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും വീണ്ടും ചെയ്യണം. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ നമ്മുടെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത്, ലാസ്റ്റ് 4 ഡിജിറ്റ് ഓഫ് മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ അടിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്ന വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു, ദെൻ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഷോ റെക്കോർഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി വരും. അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും എന്നായിരിക്കും കാണിച്ചിരിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഒന്നൊന്നും പറയേണ്ട, നേരത്തെ ചെയ്തതുപോലെ കണ്ടോ, ഓപ്റ്റ് ഔട്ട് ഫ്രം December 2021 എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആ സെലക്ട് എന്ന് പറയുന്ന ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ വന്നിട്ട് എനിക്കിപ്പോൾ ഓപ്റ്റ് ഔട്ട് ചെയ്തല്ലേ, എനിക്ക് തിരിച്ച് ഓപ്റ്റിൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് എന്ത്, ലൈക്ക് ടു അപ്പിയർ എക്സാമിനേഷൻ ഇൻ December 2021 ടേം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതായത് തിരിച്ച് ഓപ്റ്റ് ഇൻ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ വന്നിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പും തിരിച്ച് ഓപ്റ്റിൻ ആവും. മനസ്സിലായോ, രണ്ട് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പും തിരിച്ച് ഓപ്റ്റിൻ ആവും. അതായത് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതെല്ലാം തിരിച്ച് ഓപ്റ്റിൻ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട, എനിക്ക് രണ്ട് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്യണ്ട, ഒരു ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്താൽ മതി, ഒരു ഗ്രൂപ്പ് എക്സാം അപ്പിയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ സെയിം ഓപ്ഷൻ, ഐ ലൈക്ക് ടു അപ്പിയർ എക്സാമിനേഷൻ ഇൻ December 2021 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇതാ കണ്ടോ, ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 3 ഉണ്ട്, 4 ഉണ്ട്. ഞാൻ നേരത്തെ ഗ്രൂപ്പ് 3 4 ഒരുമിച്ച് ഓപ്റ്റ് ഔട്ട് ചെയ്തു, എനിക്ക് ഇപ്പോൾ എഴുതേണ്ടത് ഒരു ഗ്രൂപ്പ് മാത്രം, 3 മാത്രം എഴുതിയാൽ മതി, 4 എനിക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 4 ക്ലിക്ക് ചെയ്യുക, പിടിയിട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, 3 മാത്രം ഓപ്റ്റിൻ ആവും, 4 എന്ന് പറയുന്നത് ഓപ്റ്റ് ഔട്ടോ. ദെൻ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഗൗട്ട് അടിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് വരാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ടു അപ്പിയർ എക്സാമിനേഷൻ ഇൻ December 2021 എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം താഴെ വന്നിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ട എക്സാം ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതായത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഒരെണ്ണം അപ്പിയർ ചെയ്യണം, ഒരെണ്ണം ഓപ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ആ ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ട ഇത് മാത്രം സെലക്ട് ചെയ്യുക. ഇനി രണ്ടും അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി, പിടിയിട്ടോ. അല്ല, നിങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രം രജിസ്റ്റർ ചെയ്തു, ഒരു ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്തു, ആ ഒരു ഗ്രൂപ്പ് മാത്രം ഇപ്പോൾ അപ്പിയർ ചെയ്യണമെങ്കിലും സെയിം, ഇവിടെ ഓപ്റ്റ് ഔട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നും കൊടുക്കണ്ട, അവിടെ സെലക്ട് എന്ന് പറയുന്നത് തന്നെ ഇട്ടിരുന്നാൽ മതി, പിടിയിട്ടോ. ദെൻ സബ്മിറ്റ് അടിക്കുക, ലോഗൗട്ട് അടിക്കുക, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഫൈൻ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, നമുക്കിനി മറ്റൊരു വീഡിയോയിലായിട്ട് കാണാം.